Hi friends, welcome to the new episode of Comic Mojo. Friends, appol nammal innathe video il Civil War comic series ile 7th avasanathayumayulla issue aanu nokkan povunnathu. Issue start cheyyunnathinu munpu oru cheriya chodyam. എത്ര പേർ ഈ കോമിക്സ് ഷൂ ആരംഭിച്ച സമയം മുതൽ ഈ സമയം വരെ ഒരേ ടീമിൽ തന്നെ നിന്നു? എത്ര പേർ ടീം മാറി? മറക്കാതെ ഇത് കമന്റുകളായി രേഖപ്പെടുത്താവുന്നതാണ്. കൂടാതെ ഈ ഇഷ്യൂ അവസാനിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ടീമിൽ ഉറച്ചു നിൽക്കുന്നതായിരിക്കും. ആ ടീം ഏതാണെന്നും ആ ടീമിൽ നിലനിൽക്കാനുള്ള കാരണം എന്താണെന്നും നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താവുന്നതാണ്. ലാസ്റ്റ് ഇഷ്യൂ ആരംഭിക്കുന്നതിന് മുമ്പായി ഇതുവരെ നടന്ന കാര്യങ്ങൾ ഒന്ന് ബ്രീഫായി പറയാം. ലാസ്റ്റ് ഇഷ്യൂവിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക വളരെ വലിയൊരു മാസ്റ്റർ പ്ലാൻ ചെയ്തുകൊണ്ട് ഹാങ് പിമ്മിന്റെ രൂപത്തിൽ ഹൾക്കിങ്ങിനെ അയൺമാന്റെ കൂടെ അയക്കുകയും കൂടാതെ അയൺമാന്റെ എല്ലാ സീക്രട്ടുകൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ക്യാപ്റ്റൻ അമേരിക്ക ടീമും അയൺമാൻ ടീമും നേർക്കുനേർ വന്ന് ഫൈറ്റ് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ഈ സീസൺ കിക്ക് ഓഫ് ആകുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് ഈ വീഡിയോയിലോട്ട് കടക്കാം. ക്യാപ്റ്റൻ അമേരിക്ക, കുട്ടികളെ പേടിയുള്ളവർ കണ്ണുകൾ അടച്ചോ, അവഞ്ചേഴ്സ് അസംബിൾ എന്ന് പറഞ്ഞു ഒരു വലിയ ഫൈറ്റ് കിക്ക് ഓഫ് ചെയ്യുന്നു. ബട്ട് അയൺമാൻ ടീമിലുള്ള എല്ലാവർക്കും വളരെ ഷോക്ക്. കാരണം ഞങ്ങളല്ലേ ഒഫീഷ്യൽ ആയിട്ടുള്ള അവഞ്ചേഴ്സ് ടീം, ഇവരെന്തിനാണ് നമ്മുടെ ഡയലോഗ് പറയുന്നത് എന്ന് കൺഫ്യൂഷൻ ആയിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ക്യാപ്റ്റൻ അമേരിക്കൻ ടീമും പ്രധാനമായും തണ്ടർബോൾസ് ടീമിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അവരാണല്ലോ വില്ലന്മാർ, വില്ലന്മാരുടെ ടീമിനാണല്ലോ ആദ്യമായി അറ്റാക്ക് ചെയ്യേണ്ടത്. എന്നിരുന്നാലും ഉടനെ തന്നെ ഹീറോസ് വേഴ്സസ് ഹീറോസ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് കിക്ക് ഓഫ് ചെയ്യുന്നു. സൂപ്പർ ഹീറോ സൂപ്പർ ഹീറോസിനെ ഇടിച്ച് തകർത്തോണ്ടിരിക്കുകയാണ്. ഈ ഫൈറ്റ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ നമ്മുടെ -42 സോണിലാണ്. ഓപ്പോസിറ്റ് സൈഡിലായി ഷീൽഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഏജന്റ്സ് വേഗം തന്നെ ആ ഗേറ്റുകളെല്ലാം ക്ലോസ് ചെയ്യും. എല്ലാ സൂപ്പർ ഹീറോസും അതിനകത്ത് തന്നെ ആകട്ടെ. അതിനുശേഷം നമ്മുടെ ടീംമേറ്റ്സിനെ നമുക്ക് പിരിച്ചു മാറ്റാം. ഈ സമയം നമ്മുടെ ഡാഗറും ബ്ലാക്ക് പാന്തറും പെട്ടെന്ന് തന്നെ അവിടെ വന്ന ഷീൽഡ് ഏജന്റ്സിനെ ഇടിച്ചിടുന്നു. -42 ക്ലോസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഷീൽഡ് ഏജന്റ്സ് ആ റൈക്കേ സൈഡിലൂടെ ഗേറ്റ്സ് എല്ലാം ക്ലോസ് ചെയ്യുന്നു. ഓ ഗോഡ്, 10 സെക്കൻഡും കൂടി ഉള്ളൂ, അതിനുള്ളിൽ എനിക്കറിയാവുന്ന ഒരു ഗേറ്റും കൂടി ഞാൻ, അതുവഴി അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ അവരെല്ലാം അതിന്റെ അത് ട്രാപ്പ് ആകും എന്ന് ബ്ലാക്ക് പാന്തർ പറയുമ്പോൾ ഡാഗർ വേഗം ക്ലോക്കിനെ കോണ്ടാക്ട് ചെയ്യുന്നു. ബ്ലാക്ക് പാന്തർ, കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചിരിക്കുന്നു, ഇനി കുറച്ചു നേരം കൂടി മാത്രമേ ഉള്ളൂ, വേഗം തന്നെ നീ ക്ലോക്കിനെ വിളിച്ച് എത്രയും വേഗം സൂപ്പർ ഹീറോസിനെ എല്ലാം ഇവിടുന്ന് ടെലിപ്പോർട്ട് ചെയ്യാനായിട്ട് പറയുന്നു. ബാസ്റ്റേർഡ് ബിൽഡിംഗ് ഫിക്സ്, അവിടേക്ക് എല്ലാവരും ടെലിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഡാഗർ വേഗം തന്നെ ക്ലോക്കിനെ കോണ്ടാക്ട് ചെയ്ത് നീ ഇതിനു മുമ്പ് എത്ര പേര് ടെലിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നും എനിക്കറിയത്തില്ല, എങ്കിലും ഇവിടെയുള്ള എല്ലാ സൂപ്പർ ഹീറോസിനെയും എത്രയും വേഗം ഇവിടെ നിന്ന് ബാസ്റ്റേൺ ബിൽഡിംഗിലേക്ക് ടെലിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ മൊത്തം ആൾക്കാരും അവിടെ കുടുങ്ങിപ്പോകും എന്ന് പറയുന്നു. ഈ സമയം ക്ലോക്ക് ചുറ്റും നോക്കുന്നു. ഇനി എന്താ ഈ പറയുന്നത്, ഇവിടെ 100-ലേറെ ആൾക്കാരുണ്ട്, ഞാൻ ഇവരെല്ലാം എങ്ങനെയാ ടെലിപ്പോർട്ട് ചെയ്യുന്നത്, എങ്കിലും ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് പറയുന്നു. ഈ സൈഡിൽ വെനോ സ്പൈഡർമാനും പൊരിഞ്ഞ് അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലോക്ക് തന്നെ ഫുൾ പവർ യൂസ് ചെയ്യുന്നു. എല്ലാവർക്കും അതൊരു വളരെ വലിയ ഷോക്ക് ആകുന്നു. ക്ലോക്ക് പെട്ടെന്ന് തന്നെ ഉള്ളിലുള്ള എല്ലാ അയൺമാൻ ക്യാപ്റ്റൻ അമേരിക്ക ടീമിനെയും ടെലിപ്പോർട്ട് ചെയ്ത് നേരെ ബാസ്റ്റേർഡ് ബിൽഡിംഗിലേക്ക് എത്തിക്കുന്നു. അയൺമാൻ ക്ലോക്ക് എന്താ ചെയ്യുന്നത് എന്ന് ആലോചിക്കുന്ന നെക്സ്റ്റ് സെക്കൻഡിൽ എല്ലാവരും ബാസ്റ്റേർഡ് ബിൽഡിംഗിന്റെ മേളിൽ നിന്ന് മഴ പെയ്യുന്ന പോലെ താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവഞ്ചേഴ്സ് എല്ലാവരും തന്നെ പരസ്പരം താഴെ വീണ് പരിക്കേൽക്കാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. എങ്കിലും ചില സൂപ്പർ ഹീറോസ് ഡയറക്റ്റ് വന്ന് സിറ്റിയിലോട്ട് വീഴുന്നത് കാരണം സിറ്റി കുറച്ച് ഡാമേജ് ഉണ്ടാകുന്നു. ഈ സമയം നമ്മുടെ റീബാഹൈബർ പറന്ന് വന്ന് ക്ലോക്കിനെ അടിച്ച് താഴെ ഇടുന്നു. പ്ലാൻ എല്ലാം നശിപ്പിച്ചു അല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയം അയൺമാൻ തിരിഞ്ഞു നിന്ന് ഷീൽഡ് ഗവൺമെന്റ് ഏജന്റ്സ് എല്ലാവരും കേൾക്കാനായിട്ട് പറയുകയാണ്, ഇവിടെ നിന്നും എല്ലാ സിവിലിയൻസിനെയും മക്കളെയും ഇവിടെ നിന്നും സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസിലേക്ക് മാറ്റേണ്ടതാവുന്നു എന്ന് പറയുന്നു. ഇവിടെയുള്ള ഒരു ജനങ്ങളും ഹേർട്ട് ആവുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് അയൺമാൻ പറയുന്നു. സമയം പുറകിൽ നിന്ന് ജോണി അടിക്കാൻ വരുമ്പോൾ അയൺമാൻ തിരിച്ചടിച്ചുകൊണ്ട് നീ എന്താ ഞാൻ മണ്ടനാണെന്ന് വിചാരിച്ചോ എന്ന് പറഞ്ഞ് തിരിച്ചടിക്കുന്നു. ഇവിടെ നടക്കുന്ന വലിയ ഫൈറ്റിൽ ചുറ്റുമുള്ള എല്ലാ ബിൽഡിംഗുകളും ഓൾമോസ്റ്റ് ഡാമേജ് ആയി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അയൺമാന്റെ കൂടെയുള്ള അവഞ്ചേഴ്സ് ടീമും ക്യാപ്റ്റൻ അമേരിക്കയുടെ കൂടെയുള്ള സൂപ്പർ ഹീറോസ് ടീമും ഫുൾ പവറും എടുത്തുകൊണ്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. നമ്മുടെ സ്പൈഡർമാൻ പറന്നു വന്ന് അയൺമാൻ ടീമിലെ റീ റിച്ചാർഡ്സിനെ ഇടിച്ച് തകർക്കുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ അയൺമാൻ, ക്യാപ്റ്റൻ അമേരിക്ക ഇന്ത്യയെ അവൻ പുറത്തു നിന്നാൽ ആപത്താണ്, അവനെ വേഗം കണ്ടുപിടിക്കുക എന്ന് പറയുന്ന നെക്സ്റ്റ് ഷോട്ടിൽ തണ്ടർബോൾസ് ടീം ക്യാപ്റ്റൻ അമേരിക്കനെ അടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോണി, ഇവനാണോ ഈ ആപത്തെന്ന് പറഞ്ഞത്? വയസ്സായ കിളവനെ പോലെയാണല്ലോ ഇവൻ അടിയുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്ന സ്റ്റീം, വേൾഡ് വാർ 2 കൂടി തന്റെ ഫുൾ ഫൈറ്റിംഗ് സ്കിൽസ് നഷ്ടപ്പെട്ടോ? ടാസ്ക് മാസ്റ്റർ ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക ചെറുതായി ഒന്ന് ചിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ട സ്റ്റീവ് എന്ന് ടാസ്ക് മാസ്റ്റർ ചോദിക്കുമ്പോൾ, വെൽ ഞാൻ ഇപ്പോൾ ചിരിക്കുന്നു, ഇനി കുറച്ച് നേരത്തേക്ക് നിങ്ങൾക്ക് വാ പോലും തുറക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ വലിയൊരു ഷോക്ക്. നെയ്മാർ ആൻഡ് അറ്റ്ലാന്റിയൻസ് ആർമി പറന്നു വന്ന് ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് വേണ്ടി തണ്ടർബോൾസ് ടീമിനെ അടിച്ച് തകർക്കുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ക്യാപ്റ്റൻ അമേരിക്കയുടെ അടുത്ത പ്ലാനും സക്സസ് ആയിരിക്കുന്നു എന്നുള്ളത്. ഷീ ഹൾക്ക് വളരെ സർപ്രൈസ് ആയിക്കൊണ്ട് നെയ്മാർ, ഓ മൈ ഗോഡ്,
നെയ്മർ ഇവരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും പിൻവാങ്ങണം. കാരണം നെയ്മറിന്റെ കൂടെ അറ്റ്ലാന്റിസിലെ വലിയൊരു ആർമി തന്നെയുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്രയും വേഗം പിൻവാങ്ങണം എന്ന് പറയുമ്പോൾ പിൻവാങ്ങാനോ ക്യാപ്റ്റന് മാത്രമേ പ്ലാൻ ചെയ്യാൻ അറിയത്തുള്ളൂ. കഴിഞ്ഞ മാസങ്ങളിൽ ഞങ്ങൾ എന്നെ എടുക്കുകയെന്ന് വിചാരം, അങ്ങോട്ട് നോക്ക് എന്ന് ടോണി സ്റ്റാർക്ക് പറയുമ്പോൾ വേഗം തന്നെ നമ്മുടെ സൈബോർ തോറും ക്യാപ്റ്റന്മാരും ഉൾപ്പെടെ ഒരു വലിയൊരു ടീം പറന്നു വരുന്നതായി കാണിക്കുന്നു. സൈബോർ തോർ വന്ന് നെയ്മറിനെ അടിച്ച് തകർക്കുന്ന സമയത്ത് ഈ സൈഡിലും ഒരു വലിയ ഫൈറ്റ് കിക്ക് ഓഫ് ചെയ്യുന്നു. ഈ സമയം അയൺമാൻ ക്യാപ്റ്റൻ മൈക്കിയുടെ മുമ്പിൽ വന്ന്, നീയോ ലാസ്റ്റ് ടൈം എന്റെ നടി വാങ്ങിച്ച് തോറ്റൊന്നും ഓർക്കുന്നില്ല, ഇനി പഠിച്ചല്ലേ നീ മരിച്ചോ സ്റ്റീവ്, അതുകൊണ്ട് കീഴട എന്ന് പറഞ്ഞ് അടിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ലാസ്റ്റ് ടൈം വേറെ, ഇപ്പോൾ വേറെ പ്ലാൻ വെച്ചിട്ടുണ്ട് കണ്ണ എന്ന് പറയുമ്പോൾ വിഷൻ പെട്ടെന്ന് തന്നെ തന്റെ ഫേസിംഗ് പവർ യൂസ് ചെയ്ത് അയൺമാന്റെ ഫുൾ ആർമറും ഡിസേബിൾ ചെയ്യുന്നു. ചുരുക്കത്തിൽ അയൺമാന്റെ ഫുൾ ആർമറും ഡിആക്ടിവേറ്റ് ആവുന്നു. ഇനി ആരംഭിക്കാം യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് അയൺമാനെ ക്യാപ്റ്റൻ അമേരിക്ക ഇടിച്ച് താഴെയിടുന്നു. അയൺമാനെ ക്യാപ്റ്റൻ അമേരിക്ക ഇടിച്ച് തകർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സൈബോർ തോർഗും ഇപ്പുറത്തെ സൈഡിൽ ടീമിനെ ഫുള്ള് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഹെർക്കുലീസ് കലിപ്പ് കീറി തോറിനെ തള്ളി മാറ്റി തോറിന്റെ കയ്യിലുള്ള ഹാമർ ആയിട്ടുള്ള മിയോളിയറിനെ എടുത്ത്, ഇത് ഒറിജിനൽ മിയോളിയർ അല്ല, റീ റിച്ചാർഡ്സും അയൺമാനും കൂടി ചേർന്നുണ്ടാക്കിയ മിയോളിയർ ആണ്, ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്നും പറയാം, നീ ഒരിക്കലും ഒരു ഗോഡ് ആകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മിയോളിനർ കൊണ്ട് ഒരൊറ്റയടി നമ്മുടെ തോറിന്റെ, അതായത് സൈബോർ തോറിന്റെ തല തകർന്നു പോകുന്നു, ചിന്നി ചിതറി എന്ന് പറയാം. കൂടാതെ തോറിനെ ഇടിച്ച് നശിപ്പിച്ച് ഒരു മൂലക്കോട്ട് വലിച്ചെറിയുന്നു. ഇതേ സമയം ഇവിടെ നടക്കുന്ന ഫൈറ്റിൽ ഡാമേജ് ആകുന്ന ജനങ്ങളെയും മറ്റും ഫാന്റാസ്റ്റിക് ഫോറിലെ തിങ് വന്ന് എല്ലാവരും രക്ഷിച്ചു മാറ്റുന്നു. ഇത് കണ്ട് സൂസ്റ്റോം വളരെ സന്തോഷിക്കുന്നു. തകർന്നു വീണ ബിൽഡിംഗ് കഷ്ണങ്ങളും മറ്റും തിങ് എടുത്തു മാറ്റുന്നത് കാണുമ്പോൾ സൂസ്റ്റോമും അവരെ സഹായിക്കാനായിട്ട് അങ്ങോട്ട് വരുന്നു. ഇത് കാണുമ്പോൾ തിങ് ഞാൻ ജനങ്ങൾക്ക് നന്മ ചെയ്യാനായിട്ടാണ് സൂപ്പർ ഹീറോ ആയത്, അല്ലാതെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് തമ്മിത്തെല്ലാം വേണ്ടിയല്ല എന്ന് പറയുമ്പോൾ ടാസ്ക് മാസ്റ്റർ സൂമിനെ വെടിവെക്കാനായിട്ട് വരുന്നു. ഇത് കാണുന്ന റീഡ് ചാർട്സ് ഓടി വന്ന് ചാടി ആ ഷോട്ട് തന്റെ മുതുകിൽ ഏറ്റുവാങ്ങുന്നു, കൂടാതെ അതിലൂടെ മയങ്ങി താഴെ വീഴുന്നു. ഈ സമയം സൂസ്റ്റോം നമ്മുടെ ടാസ്ക് മാസ്റ്റർ നോക്കി, എന്റെ ഭർത്താവിനെ നീ വെടിവെക്കുമല്ലേ, ഐ എം സോറി എന്ന് പറയാനായിട്ട് വരുന്ന സമയത്ത് തന്നെ ടാസ്ക് മാസ്റ്ററിനെ ഭൂമിന്റെ പവറാൽ അടിച്ച് താഴെ ഇടുന്നു, നിലത്തോട് നിലമാക്കി കളയുന്നു. ആ സ്ഥലത്ത് തന്നെ മയക്കം വന്ന് ടാസ്ക് മാസ്റ്റർ താഴെ വീഴുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ ക്യാപ്റ്റൻ അമേരിക്ക സാൻമാൻ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻ അമേരിക്ക തന്റെ ഷീൽഡ് കൊണ്ട് അയൺമാൻ ഇടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാൻ വേണ്ടി വരും. ഇനി ഒരൊറ്റ ഐഡിയും കൂടി കൊടുത്ത് അയൺമാൻ ചാകും. ഈ ഇതുപോലത്തെ ഒരു സീൻ നമ്മൾ ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിൽ കാണുന്നതാണ്. ഇനി ഒരു ഇടിയും കൂടി ഇടിച്ചാൽ അയൺമാൻ മരിക്കും. ഈ സമയം ക്യാപ്റ്റൻ ഫൈറ്റ് നിർത്തുന്നു. സമയം ടോണി, എന്തിനാ നിർത്തിയത്, അടിച്ച അങ്ങ് തീർത്തേക്ക് എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, എന്തോ ആലോചിക്കുന്നു. ഈ സമയം ഒരുപാട് സിവിലിയൻസ് വന്ന് ക്യാപ്റ്റനെ പിടിച്ച് തള്ളി മാറ്റുന്നു. നിങ്ങൾ എന്റെ അടുത്തു നിന്ന് പോ, നിങ്ങളെ ഞാൻ അടിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അടിക്കാൻ ആഗ്രഹിക്കുന്നില്ലോ, മേളിലോട്ട് നോക്കി ഇവിടെ എന്താ നടക്കുന്നത്. അപ്പോഴാണ് ക്യാപ്റ്റൻ അമേരിക്ക ആ സീൻ കാണുന്നത്. മൊത്തം നാശപൂർണമായി കിടക്കുന്ന ഒരു സിറ്റി. ഇത് ഹീറോയും വില്ലനും ഫൈറ്റ് ചെയ്തിട്ടുണ്ടായതല്ല, ഹീറോ വേഴ്സസ് ഹീറോസ് ഉണ്ടായത് ഒരു ഫൈറ്റിന്റെ റിസൾട്ട് ആണ്. അത് മനസ്സിലാക്കിയ ശേഷം ക്യാപ്റ്റൻ അമേരിക്ക കയ്യിലെ ഷീൽഡ് താഴെയിടുന്നു. ഫാൾക്കൺ തിരിഞ്ഞു ചോദുന്നു, ക്യാപ്റ്റൻ എന്തു പറ്റി, നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ജയിച്ചെന്നോ, അവർ പറയുന്നത് ശരിയല്ലേ, നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഫൈറ്റ് ചെയ്യുന്നത്, ജനങ്ങളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്, നമ്മൾ നമുക്ക് തന്നെ എതിരായി യുദ്ധം ചെയ്യുന്നു, എന്തിന്, ആർക്കു വേണ്ടി, മതി ഈ യുദ്ധം, നിർത്ത്, എല്ലാവരും നിർത്ത്. സ്പൈഡർമാൻ, നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ നിർത്തുകയാണെങ്കിൽ കുറച്ചും കൂടി കഴിയുവാണെങ്കിൽ നമ്മൾ തീർച്ചയായും ജയിക്കും ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ, ജയിച്ചുകൊണ്ടിരിക്കുകയോ നമ്മളോ, ഇവരെ അടിച്ച് തോപ്പിച്ചാൽ നമ്മൾ ജയിക്കുമെന്നുള്ളത് ഒരു തെറ്റായ ധാരണയായി, അവർ തോറ്റാലും നമ്മൾ തന്നെയാണ് തോൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ അമേരിക്ക തന്റെ മുഖംമൂടി വരുന്നു. ഫീൽഡ് ഏജൻസിനോട് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറയൂ, ഇവരിപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ക്യാപ്റ്റൻ അമേരിക്കനെയല്ല സ്റ്റീവ് റോജേഴ്സിനെയാണ് എന്ന് പറയും. ക്യാപ്റ്റനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ആരും ഒരടി പോലും തിരിച്ചടിക്കാൻ പാടില്ല, ദാറ്റ്സ് ആൻ ഓർഡർ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ അമേരിക്ക അവിടെ നിന്ന് യാത്രയാകുന്നു. ഐ മീൻ ക്യാപ്റ്റനെ അറസ്റ്റ് ചെയ്യുന്നു എന്ന്. ഈ ഫൈറ്റ് മൊത്തം ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരുന്ന പണീഷർ നടന്നു വന്ന് ക്യാപ്റ്റന്റെ ആ താഴെ വീണ മാസ്ക് എടുത്ത് അതിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ എല്ലാ സൂപ്പർ ഹീറോസും തന്റെ നാടുകളിലേക്ക് തിരികെ പോകുന്നു. തണ്ടർബോൾസ് ടീമും അവഞ്ചേഴ്സ് ടീമും റിട്ടേൺ ആകുന്നു. ഇതിലും കുറച്ച് സൂപ്പർ ഹീറോസ് ഇൻക്ലൂഡിംഗ് സൂസ്റ്റോം അവിടെയുള്ള സിവിലിയൻസ് രക്ഷിക്കുകയും ഡാമേജ് ആയതെല്ലാം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് കാണുമ്പോൾ റീഡ് ചാർട്ടിൽ സന്തോഷമാകുന്നു എങ്കിലും സൂസ്റ്റോം ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് തിരികെ പോകുന്നു. ഇപ്പോൾ അയൺമാന്റെ ടീം ക്യാപ്റ്റൻ അമേരിക്ക വിട്ടുകൊടുത്തതിനാൽ വിജയിച്ചിരിക്കുന്നു. അതിനുശേഷം പബ്ലിക്കായി ഇതെല്ലാം ആഘോഷിക്കുന്നു. കൂടാതെ പബ്ലിക്കായി സൂപ്പർ ഹീറോസിന്റെ ഐഡന്റിറ്റി റിലീവ് ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ അയൺമാൻ മുന്നിൽ നിന്ന് ഈ നിയമം വിജയിച്ചതിനെ ഓർത്തും മറ്റും ആഘോഷിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഓരോ സ്റ്റേറ്റിനും സ്വന്തമായി തനിയെ തനിയെ സൂപ്പർ ഹീറോ ടീംസിനെയും നിയമിച്ചു കൊടുക്കുന്നു. 4-5 പേരടങ്ങുന്ന ഒരു ടീം. ബട്ട് ചില സ്റ്റേറ്റ്സുകൾ ഞങ്ങൾക്ക് വില്ലൻ ടീമാണ് വേണ്ടത്, ഞങ്ങൾക്ക് ആ തണ്ടർബോൾസ് ടീമിനെ വേണമെന്ന് പറയുമ്പോൾ, വെൽ അതിപ്പോൾ തരാൻ പറ്റുകയില്ല,
ഞങ്ങൾ 42 എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് സോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ അവർ സേഫ് ആയിരിക്കും എന്ന് പറയുന്നു. അതായത് എല്ലാ വില്ലന്മാരും ഇപ്പോൾ അവിടെയാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം പ്രസിഡന്റ് ഒരുപാട് കൗണ്ടർ പാർട്സ് നിർമ്മിക്കുന്നു. അതായത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് പകരമായി US ഏജന്റ് എന്ന് പറയുന്ന ഒരു ഏജന്റിനെ നിയമിക്കുന്നു. അതായത് ക്യാപ്റ്റൻ അമേരിക്ക ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് പോപ്പുലറും ഫേമസും ആയിരുന്നതിനാൽ ജനങ്ങൾക്ക് ക്യാപ്റ്റൻ അമേരിക്കയോടുള്ള റെസ്പെക്ട് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ഇതേ സമയം ക്യാപ്റ്റൻ അമേരിക്ക ജയിലിലാണ്. കൂടാതെ ക്യാപ്റ്റൻ അമേരിക്കനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ സൂപ്പർ ഹീറോസും തന്നെ ഇപ്പോഴും റെസിസ്റ്റൻസിലുണ്ട്. നമ്മുടെ സ്പൈഡർമാൻ തന്റെ പഴയ ബ്ലാക്ക് വെനം സ്യൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് രാത്രിയിൽ ഇറങ്ങി ജനങ്ങളെ സേവ് ചെയ്യുന്നു രഹസ്യമായി. അതുപോലെ തന്നെ നമ്മുടെ ലൂക്കേജ്, ഡെയർഡെവിൾ തുടങ്ങി ഒരുപാട് സൂപ്പർ ഹീറോസും അണ്ടർഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ജനങ്ങളെ സേവിക്കുന്നു. ജനങ്ങൾക്ക് ദോഷം വരാത്ത രീതിയിൽ ജനങ്ങൾ പോലും അറിയാതെ അവരെ സേവ് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. ചാൻസിന് കൊടുത്ത വാക്കും പ്രകാരം പ്രസിഡന്റ് സൂസ്റ്റോമിനും ജോണി സ്റ്റോമിനും പൊതുമാപ്പ് കൊടുത്ത് അവരെ വിട്ടയക്കുന്നു. റീഡ് റിച്ചാർഡ് സൂസ്റ്റോമിനോട് മാപ്പ് അപേക്ഷിക്കുമ്പോൾ സൂസ്റ്റോം തിരിച്ച് ബാസ്റ്റേഡ് ബിൽഡിംഗിലേക്ക് തിരികെ എത്തുന്നു. അവരുടെ ഫാമിലിയുടെ കൂടെ ഒന്നായി ജീവിക്കുന്നു. എല്ലാം ഒരു വിധത്തിൽ ശരിയായി നല്ല രീതിയിൽ പഴയതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഡേവിയലുടെ അമ്മ ടോണി സ്റ്റാർക്കുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് നമുക്ക് അടുത്ത ഷോക്ക് ഉണ്ടാകുന്നത്. ടോണി സ്റ്റാർക്ക് ഇപ്പോൾ ഷീൽഡിന്റെ ഡയറക്ടറാണ്. ഫ്യൂരി തിരികെ വരുന്ന സമയം വരെയും ഷീൽഡിന്റെ ഡയറക്ടറായി ഇരിക്കാൻ ഗവൺമെന്റിൽ നിന്ന് ഓർഡർ വരുന്നു. ഇത് കാണുമ്പോൾ ആക്ച്വലി ഡാനിയലിന്റെ അമ്മയ്ക്കും ഷോക്ക് ആവുന്നുണ്ട്. ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്താ എനിക്ക് ഷീൽഡിന്റെ ഡയറക്ടർ ആവാൻ പറ്റത്തില്ല എന്ന് വല്ലതും ഉണ്ടോ? കാരണം എനിക്ക് സൂപ്പർ ഹീറോസുമായിട്ട് കണക്ഷൻ ഉണ്ട്, ഗവൺമെന്റുമായി കണക്ഷൻ ഉണ്ട്, സാധാരണ ജനങ്ങളോടായിട്ട് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും ഈ സ്ഥാനത്തിരിക്കാൻ ഞാനാണ് യോഗ്യത. മരിയാഹിൽ ഒരു ഗ്ലാസ് ചായ കൊണ്ടുപോ എന്ന് പറയുമ്പോൾ മരിയാഹിൽ കലിപ്പോടെ തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം വരുന്നൊരു കാര്യമാണ് അവിടെ നടക്കുന്നത്. കാരണം മരിയാഹിലിന് കുറച്ച് നാൾ ഷീൽഡിന്റെ ഡയറക്ടർ പദവി കിട്ടിയപ്പോൾ അവർ സൂപ്പർ ഹീറോസിനെ ഒരുമാതിരി രീതിയിലെല്ലാം തളയ്ക്കാൻ ശ്രമിച്ചതാണ്. അവർ അകത്തോട്ട് കുറച്ച് മാറി സംസാരിക്കുന്നു. ശരിയാണ്, ഞങ്ങൾ യുദ്ധത്തിൽ ജയിച്ചു, എന്നാലും ഞങ്ങൾക്ക് കിട്ടിയ സമാധാനം, യുദ്ധത്തിലൂടെ കിട്ടിയ സമാധാനം ഞങ്ങൾ പുനഃസ്ഥാപിക്കണമല്ലോ. അതുകൊണ്ടാണ് ഓരോ സ്റ്റേറ്റിനും ഓരോ സൂപ്പർ ഹീറോ ടീമിനെ നിർമ്മിച്ചിരിക്കുന്നത്. ഡാനിയലിന്റെ അമ്മ, വെൽ നല്ലതാണ് എല്ലാം നടക്കുന്നത്, എന്നാലും ആ തണ്ടർബോൾസ് ടീമിനെ സൂക്ഷിക്കണം, അവർ വില്ലന്മാരാണല്ലോ. അപ്പോൾ ടോണി സ്റ്റാർക്ക്, യാ അവർ വില്ലന്മാരാണ്, എങ്കിലും അവർക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കണമല്ലോ, എല്ലാവർക്കും ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുന്നത് നല്ലതല്ലേ എന്ന് പറയുന്നു. എല്ലാവർക്കും ഇൻക്ലൂഡിംഗ് ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് വരെ ഉണ്ടായിരുന്ന ഒരു ഡൗട്ടാണ് എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് സോണിന് 42 എന്ന് പേരിട്ടത്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മലേനിയൽ ഉൾപ്പെടെ ഒരുപാട് കുട്ടികൾ വെന്ത് മരിച്ച ദിവസമില്ലേ, അന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് ലോക നന്മയ്ക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു 100-ലേറെ പ്ലാനുകൾ. അതിൽ 42 പ്ലാൻ മാത്രമാണ് ഈ നെഗറ്റീവ് സോൺ എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിൽ കൂടുതൽ പ്ലാൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ 50 പ്ലാനോളം മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അത്ര തന്നെ മതി എന്ന് തോന്നുന്നു. ഇനി ഫ്യൂച്ചറിൽ ആവശ്യമുണ്ടെങ്കിൽ ബാക്കി പ്ലാനുകളും നമുക്ക് എക്സിസ്റ്റ് ചെയ്യാം. അത് മാത്രമല്ല, നമ്പർ 43 എന്ന് പറയുന്ന ഒരു പ്ലാനും കൂടി ഉണ്ട്. അതെന്താണെന്നറിയാമോ? സൂപ്പർ ഹീറോസ് ഐഡന്റിറ്റി എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ, അതിന്റെ ഫുൾ ഡേറ്റാ ബേസും ഷീൽഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഇരിക്കുന്നത്. ഞാൻ ഷീൽഡിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് ഈ ഫുൾ ഡേറ്റാ ബേസ് ഞാൻ ഇറേസ് ചെയ്യും. കാരണം സൂപ്പർ ഹീറോസ് എല്ലാം എന്റെ സുഹൃത്തുക്കളല്ലേ, അവരെ കുറിച്ചുള്ള രഹസ്യങ്ങളെല്ലാം രഹസ്യമായിട്ടിരിക്കുന്നതാണ് നല്ലത്. ഷീൽഡിന് അവരെ ഒന്ന് തൊടാൻ പോലും സാധിക്കത്തില്ല. ഇതെല്ലാം കേട്ടുകൊണ്ട് സർപ്രൈസ് ആയി നിൽക്കുന്ന ഡാനിയലിന്റെ അമ്മ, നിങ്ങൾ വളരെ നല്ലൊരു മനുഷ്യനാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ സൂപ്പർ ഹീറോസിനെ അവർക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നു. ഇതോടെ എല്ലാം അവസാനിച്ചല്ലോ എന്ന് പറയുമ്പോൾ അവസാനിച്ചിട്ടൊന്നുമില്ല, ഇനിയാണ് എല്ലാം ആരംഭിക്കാൻ പോകുന്നത്. ഇനി ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനി നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ടോണി സ്റ്റാർക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ സിവിൽ വാർ കോമിക് ഇഷ്യൂ അവസാനിക്കുന്നു. സത്യം പറഞ്ഞാൽ വളരെ പൊളിയായിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു ഇത്. 127 ഇഷ്യൂസും വളരെ പൊളിയായിരുന്നു. നല്ലൊരു സീരീസ് ആയിരുന്നു സിവിൽ വാർ കോമിക് സീരീസ്. ഇതുകൂടാതെ സിവിൽ വാർ ഫ്രണ്ട് ലൈൻ, സിവിൽ വാർ ഇനീഷ്യൽ സ്റ്റോറി ലൈൻ, കൂടാതെ പാരലൽ സ്റ്റോറി ലൈൻ എന്ന് പറയുന്ന ഒരുപാട് സ്റ്റോറി ലൈൻസും ഉണ്ട്. ഞാനിപ്പോൾ ബേസായിട്ട് ഇതിൻ്റെ മെയിൻ സ്റ്റോറി ലൈൻ 127 ഇഷ്യൂസാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ട് എല്ലാവരും എൻജോയ്മെൻ്റ് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു ഈ കോമിക് സീരീസ് എന്ന് കമൻറ്റുകളായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാനെപ്പോൾ പുതിയ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്, ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.